അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത സ്ഥലം കാണിച്ചു തരാം. ചോല, അടിപൊളി ചോല. ഇയാളെ ഡിസൈൻ കൊടുക്കാ, ഒരു മഹാസാധു മനുഷ്യൻ. അങ്ങനെ ഞാനൊരു 6 മാസം കഴിഞ്ഞിട്ട് ഇനി അന്നെ വൈകാട്ടി ഞാൻ വിളിച്ചു. എനിക്കിന്റെ കടകളൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് മുള്ളു കുടുങ്ങിടാറുക്കേ. അതാ മുള്ളു കുടുങ്ങി. ഫാറൂഖ് എടുത്തു കൊടുക്കാണ്. നല്ല കുടിക്കണോ? ഇല്ലേ, അതൊന്നും ആകെ ചെറിയ മുള്ളല്ലേ. മുള്ളു കെട്ടിലൊന്നും നമ്മൾ കുടുങ്ങിയിട്ടില്ല. കുടുങ്ങാൻ പോണുള്ളൂ. ഇതാ പോയി ഇവിടെ. ഇതിക്ക് ആവശ്യമായിട്ടില്ല നല്ല ശുദ്ധജലം ഇവിടുന്ന് മുകളിന്ന വരുന്നത്. അപ്പൊ കറന്റും കാര്യങ്ങളൊന്നും ഇവിടെ ആയിട്ടില്ല. അപ്പൊ അതില് വെറുതെ ഓസ് ഇട്ടാ മതി. നല്ല പാസിലാ വരുന്നത് കേട്ടോ വെള്ളം. അപ്പൊ അത് എവിടെയാണ് കുഴി എവിടെ കുത്തിക്കണം നോക്കാൻ വേണ്ടിട്ട് ഇതാട്ടോ ഹോസ്. ഇതാണ് ഹോസ്. പാറപ്പുറത്ത് കയറിക്കോ. ഏറെ എന്നെ കൊണ്ട് കഴിയും. ഞാനിങ്ങനെ കയറുക. എന്നാ ഇത് പിടിച്ച് ക്യാമറ പിടിച്ച് ഓടിട്ടോ. ഞാൻ അതാ കയറിട്ടോ. അതോ പുലിയറേ ഒന്നും നോക്കരുത് കേട്ടോ. ബാക്ക് കോരും. അത് കയറുന്നു. ആ ഈ അവിടെ എത്തിട്ടോ. 10 മണി എത്തി. ഇതാണ് നമ്മളെ പുൽത്തൈലൊക്കെ ഉണ്ടാക്കുന്ന ചെങ്ങന. എല്ലാവർക്കും അറിയണ്ടാവും, നമ്മള് ചായ ഉണ്ടാക്കുമ്പോ ഇതിന്റെ ഓല അല്ലെങ്കിൽ ഇതിന്റെ കൊടോ ഒരു 2 കഷ്ണം ഇടുക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടുക, ഒരു നുള്ളു കുരുമുളകും ഇടുക. ഒരുവിധമുള്ള കോറലും പനിയക്കാട് പോയി കിട്ടും. ഇപ്പൊ ഈ കൊറോണ കാലം കൂടിയാണ്. അപ്പോ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ചെങ്ങനന്റെ ഓല, ഇഞ്ചി, കുരുമുളക് നല്ല സുഖമായി, നല്ല രസമാണ്. ഒരുവിധമുള്ള കോറലും പനിയും തലവേദനയൊക്കെ പോയി കിട്ടും. ഇതെന്റെ മരം അശ്വഭന്റെ മരം അന്ന് വീരിച്ചാണ്. ഇത് ആ ഒരു മരം നോക്കാം. ആ ഇല കാണണം, കാണിച്ചു കൊടുക്കാം. ആ വലിയ ഇല കാണണുണ്ടോ? അത് ഇവര് പഴമാതിരി സാധനം ഉണ്ടോ? പഴമല്ല, ഒരു മാങ്ങന്റെ മാതിരി സംഭവം ഉണ്ടോ? അത് നമ്മള് മൂക്കിണീന്റെ മുന്നേ അതിന്റെ അറുത്തെടുത്തിട്ട് നല്ല മൂത്ത് കഴിഞ്ഞാൽ അതിനുള്ളില് നാരികള് വരും. മൂക്കിടിന്റെ മുന്നേ അറുത്തെടുക്കുക. എന്നിട്ട് അതിന്റെ മേൽഭാഗം കട്ടിട്ട് നമ്മൾ നെയ്യപ്പത്തിനൊക്കെ കലക്കൂല, കലത്തപ്പത്തിനൊക്കെ ആ മാവ് അതിൽ ഒഴിച്ചിട്ട് ആവിക്ക് വേവിച്ചെടുക്കുക. സൂപ്പർ ടേസ്റ്റ് ആണ്. എന്നാലും അടുത്ത പ്രാവശ്യത്തെ കാഴ്ച മുകളിൽ വരും, ഞാൻ സാധനം അറുത്തേക്കാം. കൂമംഗലം എന്നറിയട്ടോ, എന്റെ പേര് കൂമംഗലം. കൂമംഗലം ഇവിടെ പറയണ പേര്. പ്രാദേശികമായിട്ട് ചിലപ്പോ മാറ്റമൊക്കെ ഉണ്ടാവും. നടന്നടന്ന് ഒരു ഇതായിക്കോ കയറി പോവാണ്ട്. അതും മീൻ മുങ്ങിയോ കയറ്റി കഴിഞ്ഞോ? ഐസ് ഒരുപാട് കയറാണ്ട് തടി കൊണ്ടൊക്കെ പാടെ കയറി എത്തണ്ടേ. ഓലൊക്കെ അവിടെ എത്തി കറന്നിട്ടൊക്കെ കയറിന്. പൊന്നു കൊറേ കാലത്തിന് ശേഷം ഒരു കുന്നുമലയൊക്കെ കയറണ്. അതിൻ്റെ ഇതാ നിൽക്കാം. ഇങ്ങനെ പാഞ്ഞ് കയറിയതല്ലോണ്ട് ശ്വാസം മുട്ടുണ്ടടാ. ആ കുഴി പിന്നെ കണ്ടാ മതിയോ? ഒന്നര മണിക്കൂറായാലും ഇങ്ങോട്ട് കയറി തുടങ്ങിട്ട് കാണാല്ലോ എന്നെ. ഹലോ അങ്കളെ. അല്ലേ പെട്ടെന്ന്
കുറച്ചോളൂ. ചുറ്റിനും മലകൾ എന്താ അടിപൊളി പ്ലേസ് ആട്ടോ. കേറാ കുറച്ച് വെറുതെ ഈ ഊട്ടി മൈസൂരൊക്കെ പോയി. നമ്മളെ നാട്ടിൽ ഇത്രയും അടിപൊളി സ്ഥലമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. കുറച്ച് അടങ്ങാറാണ് കേട്ടോ. നയിക്കണം, ഇതിനൊക്കെ താല്പര്യം വേണം. ആ താല്പര്യം ഉണ്ടാക്കി എടുക്കലാണ് ഇവിടെ ചെയ്യണേ. കുറച്ച് വികസനം ഒക്കെ വന്നു കഴിഞ്ഞാല് ഇങ്ങോട്ടൊക്കെ കേറാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും. വള്ളക്കുഴി കണ്ടിട്ട് ഇതാ വള്ളക്കുഴി എത്തിട്ടോ കഴിച്ചില്ലേ. ഇതിനപ്പുറത്തേക്ക് ഉണ്ടാവും കേട്ടോ. രാവിലെ മുതൽ വെള്ളം തുറന്നിട്ടുണ്ട്, കുറച്ച് കമ്മി ഉണ്ടാവും. പക്ഷെ അത് വൈകുന്നേരം ആകുമ്പോഴേക്കിനും പിന്നെ അതേമാതിരി ഫില്ലായി വരും, വെള്ളത്തിൽ നിറഞ്ഞു വരും. വൈകുന്നേരം ആകുമ്പോഴേക്കിനെ നമ്മളിങ്ങനെ ഫുൾ ടൈം എടുക്കുകൊണ്ടാണ്. രണ്ട് പൈപ്പ് അട്ടിന്ന് ഒരു പൈപ്പ് ഇതാണ് വെള്ളട്ടോ. ഇതിങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കും. ഇതിനാണ് ഇവിടുക്ക് ആവശ്യങ്ങൾക്കില്ല വെള്ളം. ആ ഫുള്ള് ഇതിന്നാണ് വരുന്നത് കേട്ടോ. ദുൽഖർ പറയണ മാതിരി മലമ്പന്ന് വരുന്ന വെള്ളാണ്, അടിപൊളി വെള്ളാണ്. ഈ വെള്ളാണ് ഇവിടെ ഫുള്ള് യൂസ് ചെയ്യണേ. ഓസ് ഉണ്ടോ? വെറുതെ ഓസ് ഇട്ടിരിക്കാണ്, കറണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. വെള്ളം താഴത്ത് വരുന്ന സ്പീഡ് എന്താന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. താഴത്തെത്തിട്ട് ഇനി കുത്തനുള്ള പാറയാണ്. ഇങ്ങോട്ട് തെറ്റിയാൽ നമ്മളെ പപ്പ് പറഞ്ഞമാതിരി താമരശ്ശേരി ചുരമാണ്, ഒരു രക്ഷ ഉണ്ടാവില്ല. അത് രണ്ടാമത് താഴത്തെത്തി ഞങ്ങളെ കാത്ത് കഴിഞ്ഞതിനും പറ്റി താഴത്തിന് പിടിച്ചു. സോറി, ഞങ്ങൾ മേലല്ലേ. അലൂമി അല്ല പേടിച്ചിട്ടേ ഇറങ്ങണ്ടാ. കേട്ടോ, ഇതാണ് പെരുങ്കാട്. പെരുങ്കാട് എന്ന് പറഞ്ഞാൽ പെരുങ്കാടാണ് മക്കളെ. മുനീർ ഫാറൂഖ് ഇപ്പൊ തടിയെടുക്ക. അതാ കുറ്റിപ്പ തട്ടൂല, കുറ്റി ഉണ്ട് അവിടെ കണ്ടുക്കണു. മുനീർ പതുക്കെ പോണു, ഫാറൂഖ് തടിയെടുത്തു. അത് ഇറങ്ങണു. ആ വള്ളിയൊക്കെ ഉണ്ട്, വള്ളി അടിപൊളി വള്ളിയൊക്കെ ഉണ്ട്. സംഭവമാണ് പൊരിഞ്ഞ വെയിലാണ് പുറത്ത്. പക്ഷെ ഇവിടെ കാണികൾ ഇട്ട് കൂടിയിട്ട് ഇത്രയും ഒരു തുള്ളി വെയിൽ ഉള്ളിലേക്ക് കയറൂല. അമ്മാതിരി വന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ വഴി ഇങ്ങനെ പട്ടുണ്ടാക്കി വെച്ചിരിക്കുക. അതിൽ കൂടെ പോയി പോണത് നോക്കിണ്ട് അപ്പൊ ഇന്ന് വെള്ളം വരെ പൈപ്പ് ഒന്നെടുത്ത് കാണിച്ചു കൊടുത്ത മുന്നേ. അത് എമ്മാതിരി ഫോഴ്സിലും അറിയാം, ഒരു ഒന്നര മൂട്ടിൻ്റെ ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. അത്ര വെള്ളം ചെയ്യ, പക്ഷെ നല്ല ഫോഴ്സാണ്. അത്രയും മേലെന്നല്ലേ. എന്നാ മുനീറെ എന്നെ കൈമാറി, ക്യാമറ കൈമാറി.
അപ്പം നമ്മൾ വീണ്ടും താഴത്തേക്ക് തന്നെ എത്തിട്ടോ. ഇതാട്ടോ വള്ളത്തിൻ്റെ സ്പീഡ്, കുറക്കും കൂട്ടൊക്കെ ചെയ്യാനുള്ള സിസ്റ്റം ഇതിൽ വെച്ചിട്ടുണ്ട്. മുകളിൽ നിന്ന് വരുന്നതുകൊണ്ടേ നല്ല ഫാസ്റ്റാണ്. അപ്പം നമ്മൾ കുറച്ച് ബിരിയാണി കൂടി പോലെ വെച്ചിട്ടുണ്ട്, അതും കൂടി തിന്നിട്ടാണ് പോവാലെന്ന് കരുതി. നേരെ കാട്ടുണ്ട്, അങ്ങനെ കൊതി കൂടിയാലോ അതുകൊണ്ട്. ആ ഹാൻഡിലിന്റെ ഇടതുവശത്ത് ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? ഈ സ്വിച്ചിന്റെ കാര്യമാണ്.